മോഹൻലാൽ പ്രതികരിക്കാത്തത് എന്താണ് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ മോഹൻലാൽ അപ്രത്യക്ഷനായിരുന്നു പിന്നീട് മോഹൻലാൽ എങ്ങും എത്തിയിട്ടില്ല സംസാരിച്ചിട്ടില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മുതിർന്ന നടനെന്ന നിലയിലോ അതിലുപരി അമ്മയുടെ പ്രസിഡന്റ് എന്ന നിലയിലോ പ്രതികരിച്ചില്ല റിപ്പോർട്ടിനെക്കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞതുമില്ല അതിനിടയിൽ സംവിധായകൻ രഞ്ജിത്ത് അമ്മയുടെ ഭാരവാഹിയായ സിദ്ദിഖ് ജയസൂര്യ ഇടവേള ബാബു എന്നിവർക്കെതിരെയെല്ലാം ലൈംഗിക പീഡന ആരോപണം വന്നു അമ്മ സംഘടന സമ്മർദ്ദത്തിലായി അമ്മയ്ക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് കുറ്റപ്പെടുത്തലുണ്ടായി പിന്നാലെ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ധിക്കൊഴിഞ്ഞു തുടർന്ന് എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് അമ്മ ഭരണസമിതിയും പിരിച്ചുവിട്ടു ഒരു പത്രക്കുറിപ്പിലൂടെയായിരുന്നു അമ്മ ഭരണസമിതി പിരിച്ചുവിട്ടതായി പ്രഖ്യാപിച്ചത് വാർത്താക്കുറിപ്പ് ഇങ്ങനെയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് അമ്മ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം മുൻനിർത്തി രാജിവെക്കുന്നു രണ്ടു മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കും അമ്മ ഒന്നാം തീയതി നൽകുന്ന കൈനീട്ടവും ആരോഗ്യ ചികിത്സയ്ക്ക് നൽകി പോരുന്ന സഹായവും അമ്മയുടെ സമാദരണീയരായ അംഗങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭ്യമാക്കാനും പൊതുയോഗം വരെ ഓഫീസ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും നിലവിലുള്ള ഭരണസമിതി താൽക്കാലിക സംവിധാനമായി തുടരും അതിനിടയിൽ ഭരണസമിതി പിരിച്ചുവിട്ടതിലെ ഭിന്നത തുറന്നു പറഞ്ഞ് നടിമാരായ സരയും അനന്യയും രംഗത്തെത്തി അപ്പോഴൊന്നും മോഹൻലാൽ പ്രതികരിച്ചതേയില്ല ഇപ്പോഴാ മോഹൻലാൽ ശനിയാഴ്ച തലസ്ഥാനത്തെത്തുന്നു നാല് ചടങ്ങുകളിൽ പങ്കെടുക്കാനാണ് താരമെത്തുന്നത് മുഖ്യമന്ത്രിക്കൊപ്പവും മോഹൻലാൽ വേദി പങ്കിടുന്നുണ്ട് അതിനിടയിൽ മോഹൻലാൽ പ്രതികരിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ശനിയാഴ്ച പന്ത്രണ്ട് മണിക്ക് കേരള ക്രിക്കറ്റ് ലീഗിന്റെ തീം സോങ് പുറത്തിറക്കുന്ന ചടങ്ങിലാണ് ആദ്യം പങ്കെടുക്കുന്നത് തുടർന്ന് ബേബി ജോൺ ഫൗണ്ടേഷന്റെ ഗാന്ധിമതി ബാലനുസ്മരണ ചടങ്ങിലും പങ്കെടുക്കും ശ്രീകുമാരൻ തമ്പി പുരസ്കാര ചടങ്ങാണ് താരം പങ്കെടുക്കുന്ന മറ്റൊരു ചടങ്ങ് നിശാഗന്ധിയിലാണ് ഈ പരിപാടി നടത്തുന്നത് മുഖ്യമന്ത്രിയും നിശാഗന്ധിയിൽ മോഹൻലാലിനൊപ്പം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും തുടർന്നുണ്ടായ സംഭവങ്ങളിലും മോഹൻലാൽ എന്തു പറയുമെന്നറിയാനാണ് എല്ലാവരും കാത്തിരിക്കുന്നത് മോഹൻലാൽ മാത്രമല്ല മറ്റൊരു മുതിർന്ന നടനായ മമ്മൂട്ടിയും ഈ വിഷയങ്ങളിലൊന്നും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല താരസംഘടനയായ അമ്മയുടെ ഭരണസമിതി പിരിച്ചുവിട്ടത് പൊട്ടിത്തെറിയുടെ വക്കിൽ നിൽക്കുമ്പോഴാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അമ്മയ്ക്കുള്ളിൽ ഉയർന്ന അമർശവും നേതൃത്വത്തോടുള്ള എതിർപ്പും സംഘടനയെ തന്നെ പിളർത്തിയേക്കുമെന്ന സ്ഥിതിയിലാണ് രാജിയാണ് ഉചിതമെന്ന തീരുമാനത്തിലേക്ക് ഭാരവാഹികൾ എത്തിയത് സിദ്ധികൊഴിഞ്ഞതിനു ശേഷം ജനറൽ സെക്രട്ടറി പദവി വഹിച്ചിരുന്ന ജോയിന്റ് സെക്രട്ടറി ബാബുരാജിനെതിരെ കൂടി ആരോപണം ഉയർന്നതോടെ അമ്മ കൂടുതൽ പ്രതിസന്ധിയിലായി ആരോപണവിധേയർ സ്ഥാനമൊഴിഞ്ഞ് അന്വേഷണം നേരിടുകയാണ് വേണ്ടതെന്നും അമ്മയ്ക്ക് വീഴ്ച പറ്റിയെന്ന് പൃഥ്വിരാജ് അഭിപ്രായപ്പെടുക കൂടി ചെയ്തതോടെ ഇതേ അഭിപ്രായമുള്ളവർക്ക് പിന്തുണയേറി ഡബ്ല്യു സിസിയുടെ കാര്യത്തിലടക്കം അമ്മ ഭാരവാഹികൾ കൈക്കൊണ്ട ചില നിലപാടുകളോടും പല അംഗങ്ങൾക്കും വിയോജിപ്പുണ്ടായിരുന്നു പലരും അത് പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നില്ലെന്ന് മാത്രം അത്തരം വിയോജിപ്പുകളും എതിർപ്പുകളും ഇപ്പോൾ മറനീക്കി പുറത്തുവരികയും ചെയ്തു നടിമാരടക്കം പലരും മുതിർന്നതും അതുകൊണ്ട് തന്നെ സംഘടനയുടെ കെട്ടുറപ്പ് നിലനിർത്തുക അത്യാവശ്യമെന്ന് വന്നതോടെയാണ് ഒരു ധാര്മ്മിക കാര്യമെന്ന നിലയിൽ കൂടി രാജിക്കാര്യത്തിലേക്ക് കടക്കാമെന്ന് നേതൃത്വം തീരുമാനിച്ചത് മമ്മൂട്ടിയുമായി സംസാരിച്ച ശേഷം പ്രസിഡന്റ് മോഹൻലാൽ തന്നെയാണ് ഇക്കാര്യം ആദ്യം അവതരിപ്പിച്ചതെന്നാണ് സൂചന ഇങ്ങനെ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും ഭരണസമിതിക്കെതിരെ വൻ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും പറഞ്ഞ് മോഹന്ലാല് രാജ തീരുമാനം അറിയിക്കുകയായിരുന്നു അംഗങ്ങളും അതിനോട് യോജിച്ചു ഇതോടെ ഭരണസമിതി മൊത്തത്തിൽ പിരിച്ചുവിടാൻ തീരുമാനമെടുക്കുകയായിരുന്നു